Over to you. I think a trend is coming where we have, very influential multicast in most of the movies. So, angane oru trend related aayirunna movie aano Kaapa. Alla firstly idoru nammal kadha parayumbo oru kadhapathrathine kurichaanu narrative more or less based aayirikkunnathengil oru characterine focus cheythu travel cheyyunna oru cinema alla. Oru ningal ee trailerile kanda ella kadhapathrangalkkum ഏതാണ്ട് ഈക്വൽ സ്ക്രീൻ ടൈമും പ്രാധാന്യവും അവർക്കൊക്കെ അവരുടേതായ ബാക്ക് സ്റ്റോറിയും ഒക്കെ ഉള്ള ഒരു പ്ലോട്ട് ഡിസൈൻ ആണ്. അത് ഇന്ദുഗോപന്റെ ശംഖുമുഖി വായിച്ചിട്ടുള്ളവർക്ക് ഐ തിങ്ക് വിൽ നോ ഇറ്റ് ബെറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ഒരു സിഗ്നിഫിക്കന്റ് ആയ കാസ്റ്റിംഗ് നടത്തേണ്ട ഒരു ആവശ്യം ഈ സിനിമയ്ക്കുണ്ട്. ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് എനിക്കൊരു രണ്ടു വർഷക്കാലമായെന്ന് തോന്നുന്നു. ഇൻഫാക്ട് ഭ്രമം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഫെഫ്കാ റൈറ്റേഴ്സ് യൂണിയന്റെ ഭാരവാഹികൾ എന്നെ വന്ന് കാണുന്നത്. ഇങ്ങനൊരു സിനിമ റൈറ്റേഴ്സ് യൂണിയന്റെ ഫണ്ട് റേസിംഗ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞു. കാരണം എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നി. റൈറ്റേഴ്സ് യൂണിയൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നായകനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇൻഫാക്ട് ഡയറക്ടേഴ്സ് യൂണിയന്റെ സിനിമയിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ സിനിമയിലുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം ആയിട്ട് തോന്നി. ആൻഡ് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ വേറെ ഒരു ഇൻഡസ്ട്രിയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനൊരു റൈറ്റേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അപ്പോൾ അമ്മയുടെ സിനിമ ഓൾറെഡി 2020 വന്നതാണ്. അതും ഇതുവരെ വേറെ ഒരു ഇൻഡസ്ട്രിയിലും നടന്നിട്ടില്ല. അപ്പൊ അത് ശരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ ഒരു ക്രൗണിങ് അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാൻ മറ്റു ഭാഷകളിലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ മലയാളത്തിൽ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുള്ളൂ ഇങ്ങനെ റൈറ്റേഴ്സ് യൂണിയന്റെ സിനിമയാണ്. അവർക്ക് അത്ഭുതമാണ് അങ്ങനെ ഒരു സിനിമ നടക്കുമെന്നുള്ളത്. സോ അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ആൻഡ് ദെൻ ഒഫ്കോഴ്സ് ഇതിപ്പോ റൈറ്റേഴ്സ് യൂണിയന്റെ സിനിമയൊന്നും അല്ലാതെ ഒരു സാധാരണ വരുന്ന പോലെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വന്നിരുന്നെങ്കിലും ഈ സിനിമയും ഈ കഥാപാത്രവും ഞാൻ എന്തായാലും ചെയ്തതാണ്. എനിക്ക് അത്രയും ഇഷ്ടം തോന്നി ചെയ്തൊരു സിനിമയാണ്. ആൻഡ് ഷാജിയേട്ടന്റെ മേക്കിങ്ങും എല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് ശേഷം കടുവ എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ ഒന്ന് തിരിച്ചു വന്നു. പക്ഷെ ആ ആ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ഒക്കെയാണ് അദ്ദേഹം ഇതിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനറിന്റെ എല്ലാ ചേരുവകളും ഉണ്ട്. ഐ റിയലി എൻജോയ്ഡ് വാച്ചിങ് ദ ഫിലിം. എനിക്ക് തോന്നുന്നു ഇരിക്കുന്നതിൽ സിനിമ മുഴുവൻ കണ്ടിട്ടുള്ളത് ഞാൻ മാത്രമായിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഐ ഹോപ്പ് എനിക്ക് തോന്നിയ ഇഷ്ടം സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർക്കും തോന്നട്ടെ എന്ന പ്രാർത്ഥനയിലാണ്. അതിന്റെ ഒരു സ്പേസ് എങ്ങനെയാണ്? ലൈക് നമ്മള് ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ഈവൻ ഷാജി കൈലാസ് മൂവീസിനാണെങ്കിലും ബാക്കിയുള്ള ടിപ്പിക്കൽ ബോളിവുഡ് സിനിമയിൽ ഒരു ഇത്തരം ഒരു സിനിമയിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതി ഫസ്റ്റ് ഓഫ് ഓൾ ഈ നാഷണൽ അവാർഡും ഇങ്ങനത്തെ സിനിമ അങ്ങനെ ഒരു കണക്ഷൻ ഒന്നുമില്ല. അവാർഡ് എനിക്ക് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത നെക്സ്റ്റ് എന്താ നല്ല വർക്ക് എന്നുള്ളത് നമുക്ക് തോന്നുന്ന ഒരു വർക്കിൽ വർക്ക് കമ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ കാര്യം. അതിലിപ്പോ അവാർഡും ഇപ്പൊ മാസ സിനിമ ആണെങ്കിലും അത് തമ്മിൽ വലിയ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊന്നുകൊണ്ടിന്. ആൻഡ് നേരത്തെ എത്രയും നേരം നമ്മൾ സംസാരിച്ച മാതിരി കാപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു മാസ് എന്റർടൈനറിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ഇമോഷൻസ് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. ആൻഡ് ആക്ച്വലി ഇപ്പോ സിനിമ കാണുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് എനിക്കിപ്പോ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എങ്ങനെ ഒരു മൂവിയാണിത്, എത്രത്തോളം ഇതിന് ഇമോഷൻസിനാണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഭയങ്കര ഒരു നേരത്തെ പറഞ്ഞ മാതിരി വയലൻസിനെ ഒട്ടും ഗ്ലോറിഫൈ ചെയ്യാണ്ട് അതിന്റെ പെയിൻ ആസ് സച്ച് കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു ക്രൂവിന്റെ ഭാഗം ഒരു കാസ്റ്റിന്റെ ഭാഗം എന്നുള്ളത് വാസ് എ വെരി എക്സൈറ്റിംഗ് തിങ് ഫോർ മീ ആസ് എൻ ആക്ടർ. ആൻഡ് അതിന്റെ കൂടെ ഈ പറഞ്ഞ കാര്യം അവാർഡ് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു കാപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ വിളിക്കുക എന്നുള്ളതും എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പെട്ടെന്ന് അവാർഡ് കിട്ടിയ സമയത്താണ് നമ്മൾ ഒന്ന് ആദ്യത്തെ പ്രസ് മീറ്റ് നടക്കുമ്പോഴാണ് അപർണയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ വാർത്ത വരുന്നത്. അതെങ്ങനെയാണ് ആ മൂവിന്റെ ആദ്യം മഞ്ജു ആയിരുന്നു? അത് എനിക്കറിയില്ല, അതാണ് ചോദിക്കുന്നത്. ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്നെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത്രയും വലിയൊരു
സിനിമന്റെ ഭാഗമാവാൻ പറ്റിയത്. അത് ആദ്യം മഞ്ജു ചേച്ചിയായിരുന്നു. അത് എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ്. മഞ്ജു ചേച്ചി പോലത്തെ ഒരു ആക്ടർ ചെയ്യാനിരുന്നിരുന്ന ഒരു സിനിമ എന്തോ സാഹചര്യം കാരണം ഷി കുഡന്റ് ഡു ഇറ്റ്. അതിലേക്ക് എന്നെ വിളിക്കാന്നുള്ളതും എനിക്ക് ഭയങ്കര പേഴ്സണലി ഒരു വലിയൊരു ഫാൻ ഗേൾ മൂമെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമേ ഉള്ളൂ. വിളിച്ചപ്പോ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു ക്യാരക്ടറാണ്.